മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഐ ജി ലക്ഷ്മൺ ഹൈക്കോടതിയിൽ നൽകിയ ഹർജി പിൻവലിച്ചേക്കും. ലക്ഷ്മണിനെതിരെ ആഭ്യന്തര വകുപ്പ് നടപടി സ്വീകരിച്ചേക്കുമെന്ന സൂചനകൾക്കിടെയാണ് ഈ നീക്കം. അഭിഭാഷകൾ തയ്യാറാക്കി നൽകിയ ഹർജിയാണിതെന്ന് ലക്ഷ്മണുമായി അടുത്ത വൃത്തങ്ങൾ അറിയിച്ചു. ചികിത്സയിലായിരുന്നതിനാൽ ഇതിലെ വിശദാംശങ്ങൾ ഐ ജി അറിഞ്ഞിട്ടില്ലെന്നാണ് വിശദീകരണം. ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഇനി ഐ ജി ചോദ്യം ചെയ്യലിന് ഹാജരാവുകയുമില്ല. ആയുർവേദ ചികിത്സയിലാണെന്നാണ് വിശദീകരണം. ഓൻസൺ മാവുങ്കലുമായി ബന്ധപ്പെട്ട പുരാവസ്തു തട്ടിപ്പ് കേസിൽ തന്നെ പ്രതി ചേർത്ത നടപടി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിലാണ് ഐ ജി ലക്ഷ്മൺ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ചത്. സാമ്പത്തിക ഇടപാടുകളിൽ മധ്യസ്ഥത വഹിക്കുകയും ഒത്തുതീർപ്പിന് നേതൃത്വം നൽകുകയും ചെയ്യുന്ന ഒരു അധികാര കേന്ദ്രം മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കേന്ദ്രീകൃതമായി പ്രവർത്തിക്കുന്നു എന്നാണ് ആരോപണം. ഇത് സർക്കാരിന് തീരാ തലവേദനയായിരുന്നു. നിലവിൽ പോലീസ് ട്രെയിനിംഗ് വിഭാഗം ഐ ജി ആണ് ലക്ഷ്മൺ. അതുകൊണ്ട് തന്നെ ഹർജിയിലെ പരാമർശങ്ങൾ ഗൗരവ സ്വഭാവമുള്ളതായി മാറി. ഹൈക്കോടതി ആർബിട്രേറ്റർമാർക്ക് അയച്ച തർക്കങ്ങൾ പോലും ഇവിടെ തീർപ്പാക്കുന്നു. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്താൻ എറണാകുളം ക്രൈംബ്രാഞ്ച് DYSP ഈ അധികാര കേന്ദ്രം നിർദ്ദേശം നൽകിയതായും ഹർജിയിൽ ആരോപിച്ചിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഭരണഘടനാ ബാഹ്യ അധികാര കേന്ദ്രം പ്രവർത്തിക്കുന്നതായി പോലീസ് ഐ ജി ജി ലക്ഷ്മൺ ഹൈക്കോടതിയിൽ നൽകിയ ഹർജി ആരോപിച്ചത് വലിയ ചർച്ചയായിരുന്നു. മോൻസൺ മാവുങ്കൽ മുഖ്യപ്രതിയായി സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ഉൾപ്പെടുത്തിയതിനെതിരെ ലക്ഷ്മണിന്റെ ഹർജി. പോലീസ് ട്രെയിനിങ്ങിന്റെ ചുമതലയുള്ള ഐ ജി ആണ് ലക്ഷ്മൺ. കഴിഞ്ഞ ദിവസം ഹർജി പരിഗണിച്ച ജസ്റ്റിസ് രാജവിജയരാഘവൻ സർക്കാരിന്റെ നിലപാട് തേടി 17 പരിഗണിക്കാൻ മാറ്റി. ഹർജി ഫയലിൽ സ്വീകരിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഹർജി പിൻവലിക്കുന്നത്. ഫലത്തിൽ ആരോപണങ്ങളിൽ നിന്നും സർക്കാരിന് ആശ്വാസം കിട്ടുകയും ചെയ്തു. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഈ അധികാര കേന്ദ്രം സാമ്പത്തിക ഇടപാടുകളിൽ മധ്യസ്ഥത വഹിക്കുകയും ഒത്തുതീർപ്പിന് നേതൃത്വം നൽകുകയും ചെയ്യുന്നുണ്ടെന്ന് ഹർജിയിൽ ആരോപിച്ചിരിക്കുന്നു. ഹൈക്കോടതി ആർബിട്രേറ്റർമാർക്ക് അയച്ച തർക്കങ്ങൾ പോലും തീർപ്പാക്കുന്നു. ഈ ബുദ്ധി കേന്ദ്രം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് എറണാകുളം ക്രൈംബ്രാഞ്ച് DYSP നിർദ്ദേശം നൽകുന്നതായും ആരോപിച്ചു. ഇത് പ്രതിപക്ഷം ആയുധമാക്കി. ഇതോടെ ലക്ഷ്മണിനെ വീണ്ടും സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നത് സർക്കാർ പരിഗണിച്ചു. ഇതിനിടെയാണ് ഹർജി തന്നെ ലക്ഷ്മൺ പിൻവലിക്കുന്നതെന്ന റിപ്പോർട്ട്. ഐ ജി ജി ലക്ഷ്മൺ ഉയർത്തുന്നത് തികച്ചും രാഷ്ട്രീയ ലക്ഷ്യമിട്ടുള്ള ആക്ഷേപങ്ങൾ എന്നായിരുന്നു CPM നിലപാട്. ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഇദ്ദേഹം ഉയർത്തിയ ആക്ഷേപണത്തിന് കുറ്റവാളികളുടെ ന്യായീകരണം എന്നതിനപ്പുറം വിലയൊന്നും പൊതുസമൂഹം കൽപ്പിച്ചിട്ടില്ല. എന്നാൽ ഇത് സർക്കാരിനെ അടിക്കാനുള്ള വടിയാക്കാനാകുമോ എന്നാണ് ഒരു ഭാഗം മാധ്യമങ്ങളുടെ നോട്ടം. ഇതായിരുന്നു വിഷയത്തിൽ ദേശാഭിമാനി എഴുതിയത്. കേസിലെ പങ്കാളിത്തം സംബന്ധിച്ച് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നേരത്തെ സസ്പെൻഷനിലായ ലക്ഷ്മണനെ സർവീസ് ചട്ടങ്ങൾ പാലിക്കേണ്ടതിനാൽ തിരിച്ചെടുക്കാൻ തീരുമാനിച്ചപ്പോൾ കുറ്റവാളിക്ക് സർക്കാർ സഹായം ചെയ്യുന്നുവെന്ന് വാദിച്ച മാധ്യമങ്ങളാണ് ഇപ്പോൾ മലക്കമറിഞ്ഞത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിനു നേരെ തികച്ചും അടിസ്ഥാനരഹിതമായ ആക്ഷേപം ഉന്നയിക്കാൻ ലക്ഷ്മൺ തയ്യാറായപ്പോൾ അദ്ദേഹം ചെയ്ത തെറ്റുകൾ വെള്ളപൂശാൻ നോക്കുന്നുവെന്നും വിശദീകരിച്ചു. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ തെളിവുകൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ലക്ഷ്മൺ കേസിൽ പ്രതിയായത്. മുൻ DIG സുരേന്ദ്രനെയും പ്രതി ചേർത്തു. ഇരുവരും മോൻസൺ മാവുങ്കലുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നുവെന്നും പരാതിക്കാരുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയെന്നും ക്രൈംബ്രാഞ്ച് കണ്ടെത്തി. തട്ടിപ്പിനിരയായ ആന്ധ്ര സ്വദേശിനിയെ മോൻസന് പരിചയപ്പെടുത്തി കൊടുത്തതാണെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് ലക്ഷ്മണിനെ 2021 നവംബറിൽ ട്രാഫിക് IG പദവിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്. ഈ വർഷം 2 മാസം സസ്പെൻഷൻ തന്നെ തുടർന്നു. ഇതിനിടയിൽ വകുപ്പ് തല അന്വേഷണം പൂർത്തിയായതിനാൽ ഉദ്യോഗസ്ഥനെ തിരിച്ചെടുക്കാൻ സസ്പെൻഷൻ റിവ്യൂ കമ്മിറ്റി ശുപാർശ ചെയ്തു. കേന്ദ്ര സർവീസ് ചട്ടങ്ങൾ പാലിക്കാനായി വകുപ്പ് തല നടപടി തുടരുമെന്ന വ്യവസ്ഥയിൽ സർവീസിലേക്ക് തിരിച്ചെടുത്തെങ്കിലും ഉത്തരവാദിത്വം ഒന്നും നൽകിയിരുന്നില്ല. അന്ന് ചില പത്രങ്ങളടക്കം ലക്ഷ്മണിനെ സംരക്ഷിക്കാൻ സർക്കാർ ശ്രമിക്കുന്നുവെന്നാണ് ആക്ഷേപിച്ചത്. ഇതായിരുന്നു ദേശാഭിമാനിയുടെ നിലപാട് പ്രഖ്യാപനം. പ്രതികൾക്കും കോടതിയിൽ പലതും പറയാനുണ്ടാകും. എന്നാൽ IG സ്ഥാനത്ത് നിൽക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അടിസ്ഥാനമില്ലാതെ ആക്ഷേപം ഉന്നയിച്ചതിനാലാണ് രാഷ്ട്രീയ ലക്ഷ്യം പുറത്തുവരുന്നത്. കേസിലെ രണ്ടാം പ്രതിയായ KPCC പ്രസിഡന്റ് K സുധാകരനെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തിരുന്നു. ഇദ്ദേഹം ഇപ്പോൾ ജാമ്യത്തിലാണ്. താനും അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന് മുൻകൂട്ടി കണ്ടുള്ള സഹതാപം ഉറപ്പാക്കൽ നാടകമാണ് IG നടത്തുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കരിവാരി തേക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി നൽകിയ ഹർജിയിൽ തനിക്കെതിരെ ചുമത്തപ്പെട്ട കുറ്റാരോപണങ്ങളെ കുറിച്ച് ലക്ഷ്മൺ മിണ്ടുന്നില്ല. ഇത് പരോക്ഷമായ കുറ്റസമ്മതമാണ്. ഇതും മറച്ചുവെച്ചാണ് മാധ്യമ കോലാഹലം. ഇതാണ് CPM എടുത്ത നിലപാട്.